അപകടങ്ങൾ പതിയിരിക്കുന്ന ഇടങ്ങൾ അതിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നേരെ പോകുന്നത് ഇടുക്കിയിലേക്കാണ് ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലേക്കുള്ള റോഡ് അതിന്റെ അരികിലും അപകട ഭീഷണി ഇങ്ങനെ ഉയർത്തി നിൽക്കുകയാണ് നിരവധി വൻമരങ്ങൾ രാജാക്കാട് പൊന്മുടി റൂട്ടിൽ കുളത്തറക്കുഴി കവല മുതൽ പൊന്മുടി ഡാം ആൻഡ് ഡെയിൽ ടൂറിസം സെന്റർ വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് മൺത്തിട്ടയ്ക്ക് മുകളിൽ തേക്ക് മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് സന്ദീപ് രാജാക്കാട്ടിലേക്ക് പോകാം കൂടുതൽ കാണാം സന്ദീപ് ഗുഡ് ഗുഡ് നമ്മുടെ നമ്മൾ ആ സ്പോട്ട് സ്പോട്ട് ബ്ലാക്ക് ഏതാണ് ുംനിങ് സുജിയ പാർവതി ഉള്ളത് നമ്മുടെ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ കുളത്തറക്കുഴിയിലേക്ക് തിരിഞ്ഞ പൊന്മുടി ഡാമാണ്ടയിൽ ടൂറിസത്തിലേക്ക് പോകുന്ന ഒരു വഴിക്കാണ് ഞാനിപ്പോ നിൽക്കുന്നത് മഴ നനയാതെ കയറി നിൽക്കുന്നതല്ല ഈ അടിഭാഗം മുഴുവനും പൂർണ്ണമായി വൻ തേക്ക് മരങ്ങളാണ് ഈ തേക്കുമരത്തിൻ്റെ അടിയിലെ മണ്ണ് പൂർണ്ണമായും ഒരിച്ചുപോയി ഒരാൾ കയറി നിന്നാൽ ഇങ്ങനെ മഴ നനയാതെ നിൽക്കാൻ പാകത്തിനാണ് നിൽക്കുന്നത് ഒന്നോ രണ്ടോ വേരുകൾ ഈ മൺതിട്ടേക്ക് അകത്തേക്ക് പോയിരിക്കുന്നതിന്റെ ഉറപ്പിലാണ് ഈ മരങ്ങൾ നിൽക്കുന്നത് ഇല്ലായെങ്കിൽ ഈ മരങ്ങൾ പൂർണമായും നിലംപൊത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ കാലഘട്ടത്തിൽ ഇതിന് സമീപത്തായിട്ട് ഒരു മരം വീണ പോസ്റ്റ് അടക്കം തകരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് മുൻപോട്ട് പോകുന്ന ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഇവിടെയുള്ള ആളുകൾ ചേട്ടാ ഇവിടെയുണ്ട് നമുക്ക് അവരോടൊക്കെ ചോദിക്കാം കാരണം അവർ ഒക്കെയാണ് ഇതുവഴി നിരന്തരമായി യാത്ര ചെയ്യുകയും ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് നൂറ് കണക്കിന് ട്രക്കിംഗ് വാഹനങ്ങൾ ഇതിലെ പോകുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും വലിയ ടൂറിസം പ്ലേസ് ആണ് പൊന്മുടി അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളികളുണ്ട് സ്കൂൾ ബസ്സുകളുണ്ട് യാത്രാ സർവീസ് ബസ്സുകളുണ്ട് അങ്ങനെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് വലിയ അപകട രീതിയിലാണ് ഇവിടെ മരങ്ങളൊക്കെ നിൽക്കുന്നത് എല്ലാം എൻ്റെ ചുവട്ടിലെ മണ്ണെല്ലാം ഒലിച്ചുപോയി ഇപ്പോൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ ലൈനിൻ്റെ എല്ലാം മുകളിലേക്ക് മരം വീണ് ഇവിടെ വലിയ അപകടമുണ്ടായി അത്ര തടസ്സം ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് ഇത് ഗവൺമെൻറ് ശരിക്കും ഇത് അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടത് തന്നെയാണ് ഇത് കെ സി ബോർഡിൻ്റെ സ്ഥലമാണെങ്കിലും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഫോറസ്റ്റിൻ്റെ കയ്യിലാണ് വനംവകുപ്പിൻ്റെ കയ്യിലാണ് അപ്പോൾ വനംവകുപ്പ് അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഇത്തരത്തിലുള്ള അപകടകരമായ മരങ്ങളെല്ലാം വെട്ടിമാറ്റി ഇവിടെ സുരക്ഷ ഒരുക്കേണ്ടതാണ് ഈ ഇത്തരം സാഹചര്യങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണെന്ന് പറഞ്ഞു ഇത്തരം സാഹചര്യങ്ങളൊക്കെ ആരോടെങ്കിലും പറയുകയോ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ നിരവധി തവണ കെ എസ് സി ബോർഡുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിരവധി തവണ കെ എസ് സി ബോർഡുമായിട്ട് കെ എസ് ബോർഡും എ യോടും എ ഐ സിയോടും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിലും ഭീകരമായ അവസ്ഥയിൽ നിൽക്കുന്ന വൻ ഈട്ടി മരങ്ങൾ പോക്കറ്റ് റോഡുകളിൽ കൂടെ നടക്കുന്നുണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയോ ഈ ഒരു മരം ഇടിഞ്ഞ് വീണ് കടപുഴകി വീണ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒരു ആറ് എട്ട് പോസ്റ്റുകൾ തകർന്നു പോകും തകർന്നു അത് കഴിഞ്ഞാൽ പിന്നെ അവർ കോണ്ടാക്ട് കൊടുത്ത് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ പൊതുജനം അല്ലെങ്കിൽ പൊതുസമൂഹം എന്ന നിലയിൽ നമ്മൾ അവർക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നില്ല അവർക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അതിനത് കെ ഐ സി ബോർഡിൻ്റെ ശരിയായിട്ടുള്ള അനാസ്ഥയുണ്ട് വകുപ്പ് ഇതുപോലെയുള്ള ഈ തേക്ക് ഇത് നമ്മുടെ ഈ പൊന്മയിലെ ഏറ്റവും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പ്ലാന്റേഷനാണ് ആ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വനംവകുപ്പുമായിട്ടും കെ എസ് സി ബോർഡു ചർച്ച ചെയ്യാനുള്ള ഒരു നിലപാട് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകളും കൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം പോലും മറ്റുള്ള കാര്യങ്ങൾ ഇതുണ്ടോ വരെ മൈല് വരെ നടന്നു വരുന്ന ഒരു പ്രദേശമാണ് ഇത് മൈൽ വരെ നടന്നു വന്നോണ്ടിരിക്കുന്നു അതുപോലെ ടൂറിസം മേഖലയിൽ ഒത്തിരി ധാരാളം സാധ്യതയുള്ള മേഖലയിൽ ഒരു പ്രാവശ്യം ഒന്ന് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഒരു ഒരു മാസമെങ്കിലും കഴിയാതെ ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ട് അത്തരത്തിലാണ് സുരേഷ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിപ്പം കാണുന്നത് അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാരണം ഇത് ഈ ഈ ഇതിന് അടിയിൽ നിൽക്കുന്ന ബാക്കിയുള്ള ഇവിടെ നിന്ന് നമുക്ക് ഇത് നോക്കാവുന്നതാണ് അതൊരു മരത്തിന്റെ വേരാണ് ഒരു തേക്ക് മരത്തിന്റെ വേരിലാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് അല്ലേ മണ്ണിൽ അതെ അത് തീർച്ചയായിട്ടും ആ ആ വേരിൻ്റെ അടിയിലുള്ള മണ്ണ് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ മേളിൽ നിന്ന് വെള്ളം ഇതുപോലെ ഇറ്റ് വീഴുകയാണ് അപ്പോൾ ഇതിന് ഉള്ളിലുള്ള ഈ മണ്ണ് ഇങ്ങനെ പൂർണ്ണമായും താഴേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതുപോലെ ഈ ഒരു രണ്ടു മഴ ശക്തമായി പെയ്താൽ ഈ മരം നിലം പൊത്തുമെന്നതിന് സംശയമില്ല ഇതിന് അടിയിൽ കൂടി പോകുന്ന ഇലവൻ കെ ലൈനുകൾ അടക്കമുണ്ട് ഒപ്പം തന്നെ തിരക്കേറിയ ഒരു റോഡാണ് നിരവധി പഞ്ചായത്തുകൾ രണ്ട് പഞ്ചായത്തുകൾ കൊന്നത്തരി അതുപോലെ രാജാക്കാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഈ കൊന്നത്തരി പഞ്ചായത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രാമാർഗം ഇല്ലെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം അതുപോലെ തന്നെ വൈദ്യുതി ബന്ധം താറുമാറായി കഴിഞ്ഞാൽ ദിവസങ്ങൾ വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതിനൊക്കെ അപ്പുറത്ത് ഇത് വാഹനങ്ങൾ ഇതുപോലെ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു പാതയിൽ ഈ ഒരു മരം ആ സമയത്ത് കടപുഴകി വീണാൽ ഉണ്ടാകാവുന്ന ഒരു അപകടത്തെക്കുറിച്ച് ഒരു കാരണവശാലും ആളുകൾ ചിന്തിക്കുന്നില്ല ഇല്ലെങ്കിൽ അധികൃതർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചിരുന്നത് പോലെ ഈ മരം എത്ര നേരം ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് അടുത്ത ഒരു മഴയ്ക്ക് വേണ്ടി കാത്തുനിൽക്കാതെ ഒരു ആ മരം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ വീഴാവുന്ന അവസ്ഥയിലേക്ക് അച്ചു അതായത് വേര് മുഴുവൻ പുറത്താണ് അടിയിലെ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയിരിക്കുകയാണ് അപകടാവസ്ഥയിലായ ഒരു തിട്ട മൺതിട്ട അതിന് മുകളിൽ നിൽക്കുന്ന വലിയ മരങ്ങൾ ആ അപകടം അധികൃതർ തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു